وعليكم السلام ورحمة الله وبركاته. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. എത്രയാ നമ്മളെ പേജ്? എത്ര? 144. 144 എന്നൊന്ന് അറബി പറഞ്ഞായേ. പറയണ്ടേന്ന് പറഞ്ഞിട്ട് കാര്യണ്ടോ? അതല്ല, അത് ഉസ്താദ് പിന്നെ ഇതിന്റെ ഫോറിന്റെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, 14 പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തിനാ പറയുന്നത്? 100 എത്ര പറയാ? മിയത്തു മിയ. 4 എങ്ങനെ പറയാ? നൂറൊക്കെ പറയുമ്പോ ആദ്യം 100 പറയാ, എന്നിട്ട് 40 ആണെങ്കിൽ 40, എന്നിട്ടാണ് 3 പറയാ. 143 എങ്ങനെ പറയാ? മിയാ പിന്നെ സലാസത്തും വസലാസീൻ. സലാസത്ത് ആദ്യം ചില്ലറ പറയാ, എന്നിട്ടാ വലുത് പറയാ. മിയാ അർബഅത്തും വഅർബഈൻ, അതായത് ആദ്യം 100 പിന്നെ ചില്ലറ പിന്നെ വലുത്. ഇൻഷാ പിന്നെ അപ്പൊ ലം യഹലു. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് ലമ്മിനെ കുറിച്ചാ. ലമ്മില് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠിച്ചു. ലമ്മറുഫ്, ജാസിം, പിന്നെ ഹർഫ് നഫി, നഫീൻ വഖൽബിൻ. ലമ്മർഫ്, ജാസിമിൻ, വനഫീൻ, പിന്നെ വഖൽബിൻ. കൽബിയല്ല, കൽബിയാണ് എന്റെ ഹൃദയായി. ഇവിടെ കൽബിൻ മറിക്ക. പിന്നെ അപ്പോ അൽ മുദരിസു ഞാൻ എടുക്കണം, അതിന്റെ മറുപടി അല്ല എടുക്കാനുള്ളത്. അത്തുല്ലാബു, മുദരിസ് ചോദിച്ചു, അതഅരിഫൂന, എന്താ അർത്ഥം? അതഅരിഫൂന, നിങ്ങൾ എന്താക്കോ? അറിയുമോ? ഐന ദഹബു, അവർ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോയത് എന്ന് നിങ്ങൾക്ക് അറിയുമോ? ലമ്യരിത് വലമ്യൂല, അതൊക്കെ കേട്ടിട്ടില്ലേ? അതന്നെയാണ് ലമ്മ്. ലമ്യലിത് വലം യൂലത്, അവിടെക്കുള്ള ലമ്മ് തന്നെ. ലമ്മർഫ്, ജാസിം, വനഫീൻ, വഖൽബിൻ. അവൻ പ്രസവിച്ചിട്ടില്ല, അവനെ പ്രസവിക്ക ില്ല. റസീന, പിന്നെ മദ്രസില് എടുക്കണില് എളുപ്പമുള്ള പാഠങ്ങൾ ഏതാണ്? ഇപ്പൊ 2-3 ഉള്ള അറബിയില് അതിലൊരു പാഠം ദിവസം അതിൽ ഇട്ടു കൊടുത്താൽ മതി. വായിക്കണ്ടവര് വായിച്ചു പഠിച്ചോളൂ. എനിക്ക് തോന്നുന്നു നല്ലത് 5-6 ഉള്ള അറബിയിലുള്ള ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ 2 ഇതിലിട്ട് കൊടുക്കുക എല്ലാ ദിവസവും. പഠിക്കണോ പഠിച്ചോളൂ, ഇപ്പൊ ആളെ പിന്നാലെ അടക്കാനൊന്നും ആവൂല. അപ്പൊ അവർക്ക് അത് വായിച്ച് ശീലിക്കാനും കഴിയും. അപ്പൊ ഒരു 5-6 പഠിപ്പിക്കണ ലുഗത്ത് അറബിയിലുള്ള ഓരോ പാഠത്തിന്റെ ഒരു 4-5 ആ വരി എന്താക്കുക? എല്ലാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പഠിക്കുക. രാത്രി അതിനു വേണ്ടി ഒരു 1.5 10 എല്ലാവരും സമയം കണ്ടെത്തുക. കൂട്ടത്തിലിരുന്ന് വായിച്ചാൽ മതി ഒരാള്. അപ്പൊ അതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളും
അതിന്റെ അങ്ങനെ ഉണ്ട് പഠിക്കുമ്പോഴാണ് തിരിഞ്ഞോളും കുറെയൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു മൂന്നോ നാലോ വരി മതി, എന്നിട്ട് അതിനെക്കുറിച്ച് അവർ സ്വയം ചർച്ച നടത്തുക, പഠിക്കാൻ വായിക്കാൻ കഴിയും, അങ്ങനത്തെ തന്നെ അത് പഠിക്കുക. നാലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാകാനായി, നമുക്ക് അർത്ഥം അറിയേണ്ട താമസേ ഉണ്ടാവുള്ളൂ. ആ അപ്പൊ അത് നാളെ മുതൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു നാലോ നാലു വരിയോ അഞ്ചു വരിയോ അതിലിടുക. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാകാത്തോര് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, സാർ എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. ഈ ഇപ്പൊ ലോകത്ത് എടുക്കണ്ട മദ്രസല് എത്രയില്? രണ്ടിലോ മൂന്നിലോ? ഇതുവരെ ഇപ്പൊ എത്ര പഠിച്ചിട്ട്? രണ്ടും മൂന്നിലോ എത്തിയിട്ടുള്ളൂ. ഒന്നോ രണ്ട് മൂന്ന്. എന്താ ഇതിന് അപ്പുറം കടക്കാനായില്ലേ? അടുത്തല്ലോ ഇൻഷാല്ലാ. പിന്നെ ക്ലാസ് അല്ല ഉപകാരപ്പെട്ട്. ചങ്ങരംകുളം സ്റ്റേറ്റ് മത്സരത്തിന് പോയപ്പോ കുട്ടികളോട് ഇതേപോലെ ഗ്രാമർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ശരി. അപ്പൊ അഹദുത്തുല്ലാബി കണ്ടോ, ഇനി വരാൻ തുടങ്ങി അഹദ്. അഹദ് പറഞ്ഞത് ആർക്കാ? ആണുങ്ങക്ക്. ആണുങ്ങക്ക് തുല്ലാബ് ആണാണ്, അതുകൊണ്ട് അഹദു തുല്ലാബി എന്ന് പറഞ്ഞ. ഇനി അത് പെണ്ണാണെങ്കിൽ എങ്ങനെയാ പറയാ? ഇഹ്ദാ അത്താലിബാത്ത് എന്നാ പറയാ. താലിബത്തിന്റെ ജമ്മേ താലിബാത്ത്. അപ്പൊ അഹദു താലിബാത്തി അറിയില്ല, എങ്ങനെ പറയാ? ഇഹ്ദാ അത്താലിബാത്ത്. ആ അലുന്നു ലന്ന വിചാരിച്ചു, യലുന്നു വിചാരിക്കും, അലുന്നു അപ്പൊ എന്തേക്കാരാ? ഞാൻ വിചാരിക്കുന്നു. എന്ത് അന്നഹും എന്താർത്ഥം? തീർച്ചയായിട്ടും. അവർ അവർ എന്നുള്ളത് ഏതാ പദം? ഓം അന്നഹും തീർച്ചയായിട്ടും അവർ. ദഹബു അവരെന്ത് ചെയ്തിരിക്കുന്നു? പോയിരിക്കുന്നു. ഇലൽ മത്താരി എയർപോർട്ടിലേക്ക്. മത്താർ പറഞ്ഞ എയർപോർട്ട്. എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് അവര്. എന്തിനു വേണ്ടിയിട്ട്? ലിസ്തിഖ്ബാലി റഈസിഹിം. ഇസ്തിഖ്ബാലി പറഞ്ഞാൽ വെൽക്കം ചെയ്യുക, സ്വാഗതം സ്വീകരിക്കുക. ലിസ്തിഖ്ബാലി റഈസിഹിം അവരുടെ, റഈസ് പറഞ്ഞാൽ തലവൻ നേതാവ്, അവരുടെ റഈസിനെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി. ലിസ്തിഖ്ബാലി റഈസിഹിം അവരുടെ റഈസിനെ നേതാവിനെ തെരഞ്ഞെടുത്ത് എന്താക്കാൻ വേണ്ടിയിട്ട്. ഇസ്തിഖ്ബാലി പറഞ്ഞ എന്താ? വെൽക്കം ചെയ്യുക. ആ വെൽക്കം ചെയ്യുക, സ്വീകരിക്കുക. ഇസ്തഖ്ബലന്റെ മസ്തറാണേത്. ആ അല്ലദി എങ്ങനെയുള്ള നേതാവ്? യഇതി അയാൾ വരും. അൽ യൗമ ഇന്ന്. ഇലൽ മദീനത്തിൽ മുനവ്വറത്തി എങ്ങോട്ട് വരുന്നുണ്ട്? മദീന മുനവ്വറയിലേക്ക്. അവരെ നാടിന്റെ നേതാവേ. മദീന യൂണിവേഴ്സിറ്റിയിൽ പല നാട്ടിന്നും കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ അവരെ നാടിന്റെ പ്രസിഡന്റോ അവരുടെ നാടിന്റെ പ്രധാനമന്ത്രി ഒന്ന് എവിടേക്ക് വരുന്നുണ്ട്? എവിടേക്ക് വരുന്നുണ്ട്? മദീനയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അയാളെ സ്വീകരിക്കാൻ എവിടെ പോയതാണ്? എയർപോർട്ടിൽ പോയതാ. എത്തി ആ നേതാവ് വരുന്നു. അല്യവുമ ഇന്ന് ഇലൽ മദീനത്തിൽ മുനവ്വറ എവിടേക്ക് വരുന്നുണ്ട്? മദീനയിലേക്ക് വരുന്നുണ്ട്. എന്തിനാണ് അയാൾ വരുന്നത്? ലിസിയാറത്തി മസ്ജിദി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പള്ളി സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ലിസിയാറത്തി സന്ദർശിക്ക, മസ്ജിദി റസൂലി നബിന്റെ പള്ളി, സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തിന് കരുണയും സമാധാനവും നൽകട്ടെ. ആ ശരി. അഹദുത്തുല്ലാബി അലുന്നു ഞാൻ വിചാരിക്കുന്നു. എന്താ തർക്കീബ്? ആരാണ് അതിലെ ഫായില്? എന്താണ് വിചാരിക്കുന്നത്? അന്നഹും തീർച്ചയായിട്ടും അവർ. അന്നറഫേ തൗകീദ്. ഓം
ഇസ്മു അന്ന ദഹബു, അവർ പോയിരിക്കുന്നു. എന്തൊക്കെ ഫീലുവാണ്? ഫായിലുവാണ്. എന്തുവാണ്? ആ ഖബറു അന്ന. എവിടുക്കാ പോയിക്കണത്? ഇലൽ മതാരി, എവിടുക്ക്? എയർപോർട്ടിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ലി ഇസ്തിഖ്ബാലി റഈസിഹിം, അവരുടെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇസ്തഖ്ബല, സ്വീകരിച്ചു. യസ്തഖ്ബിലു, സ്വീകരിക്കും. ഇസ്തിഖ്ബാലി പറഞ്ഞെന്താ? സ്വീകരിക്കൽ. അപ്പൊ ലി ഇസ്തിഖ്ബാലി റഈസിഹിം, അവരുടെ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ആ ലി ഇസ്തിഖ്ബാലി തർക്കീബ് എന്താ? ലാമർഫ്, ഇസ്തിഖ്ബാലി പ്ലസ് മുളാഫ്. റഈസി മുളാഫ് നിലയും പ്ലസ് മുളാഫ്. ഹിം മുലാഫുന്നിലൈഹി, അല്ലദി, എങ്ങനെയുള്ള നേതാവ്? ആർക്കാ നേരത്തെ? റഈസിന്. അല്ലദി എങ്ങനെയുള്ള നേതാവ്? മൗസൂലാണ്. പിന്നെ എന്തുവാണ്? നേത്ത്. യഅതി, അയാൾ വരുന്നു. അതാ യഅതി. എന്തൊക്കെ ഉണ്ട്? അൽയൗമ, ഇന്ന്. എന്താ? ആ പിന്നെ ഇലൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിലേക്ക് വരുന്നുണ്ട്, പ്രശോഭിക്കപ്പെട്ട മദീനയിലേക്ക്. ഇല ഹർഫ് അൽ മദീനത്തി മജറൂർ, അൽ മുനവ്വറത്തി. എന്തിനാണ് അയാൾ വരുന്നത്? ലിസിയാറത്തി മസ്ജിദിർ റസൂലി, പ്രവാചകന്റെ പള്ളി സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ലാമർഫെ സിയാറത്തി പ്ലസ് മുളാഫ്. മസ്ജിദി മുളാഫ്. അർ റസൂലി മുളാഫുനിലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അദ്ദേഹത്തിന് സമാധാനവും രക്ഷയും എല്ലാം നൽകട്ടെ. സല്ലാ യുസല്ലി, സല്ലാ എന്നുള്ളത് ഏതാ? ഫീല് മാലി. അല്ലാഹു ഫായില്. വസല്ലമ തസ്ലീം, സമാധാനം, സലാം. സല്ലമ യുസല്ലിമു, ആ മാലിയാണ് അത്. അൽ മുദരിസു, അപ്പൊ അധ്യാപകൻ ചോദിക്കുകയാണ്. അല്ല, ആ കതബ്തും, എന്താ അർത്ഥം? ആ കതബ്തും, നിങ്ങൾ എഴുതിയോ? അൽ വാജിബാത്തി, എന്തിനെ? എന്താ വാജിബാത്ത് പറഞ്ഞ? ഹോംവർക്ക്. നിങ്ങളൊക്കെ ഹോംവർക്ക് എഴുതിയോ? യാ അബിനായി, എന്റെ മക്കളെ, നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? ആ അകതബ്തും, കതബ്തുല്ല എന്തൊക്കെ ഉണ്ട്? ഫായിലുണ്ട്. ആരാ ഫായില് കതബ്തു എന്ന് അറിയുമ്പോ? അന്തോ. പിന്നെ അൽ വാജിബാത്തി, ഹോംവർക്കുകളെ. എന്താ തർക്കീബ്? ആ മഫൂലും ബിക്ക് നസ്ബ് എവിടെ? ആ അപ്പൊ എന്തുകൊണ്ടാ നസ്ബ്? കസ്റത്ത് കൊണ്ട്. മഫൂലുൻ മൻസൂബുൻ ബിൽ കസ്റത്തി ലിയന്നഹു ജമ്മു മുഅന്നസ് സാലിം. യാ അബിനായി, എന്റെ മക്കളെ. യാ ഹർഫ് നിദ, അബിനാഉ മുലാഫ്. യാ മുതകല്ലിം മുലാഫുന്നിലൈഹി. അത്തുല്ലാബു, അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു നഅം.
അതെ കതബീന, ഞങ്ങള് ഹോംവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കതബീന ഞങ്ങൾ എഴുതി, എന്തൊക്കെയുണ്ട്? അപ്പോ അലിയോൻ, നമ്മൾ അലിയര് പറയാണ്, അനലം അക്തുബ്, ഞാൻ എഴുതിയിട്ടില്ല. അന ഞാന്, ലം അക്തുബ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. ആ ലം അക്തുബിനെ മാളിന്റെ മാനയാക്കുമ്പോ എന്തേക്കാരർത്ഥം, ഞാൻ എഴുതിയിട്ടില്ല എന്നെങ്ങനെ പറയാ? കത്തബീന്ന് ഞാൻ എഴുതിയിട്ടില്ല. ആ കത്തബ്തു ഞാൻ എഴുതി, ഞാൻ എഴുതിയിട്ടില്ല എന്നെങ്ങനെ അറിയാം? മാ കത്തബ്തു. ആ മാ കത്തബ്തുവിന്റെ അർത്ഥമാണ് ആർക്കുള്ളത് ഇവിടെ? ലമ്മക്തുബിനുള്ള. അതാണ് നമ്മൾ പറഞ്ഞത് അർഫു ഖൽബിൻ. മുദാരിനെ ഏതിലേക്ക് മറിക്കും? മാളിയിലേക്ക് മറിക്കും. ലം യക്തുബ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അക്തുബ് ഞാൻ എഴുതും, മുദാരിയാണ്. പക്ഷെ ലെമ്മ് വരുമ്പോ ആ മുദാരിനെ, ആ ലെമ്മ് ഏതിന്റെ അർത്ഥത്തിലേക്ക് മറിക്കും? മാളിന്റെ അർത്ഥത്തിലേക്ക്. അവിടെ മാ കത്തബത്തു എന്നുള്ളതാണ് വരിക മാളി. അന ഞാന്, ലം അക്തുബ്, ഞാൻ എഴുതിയിട്ടില്ല. അന മുബ്തദ, ലം അർഫ്, എന്ന് പറഞ്ഞാൽ ജസ്മിന്റെ അക്ഷരാണ്, മുദാരിനെ മാലിയിലേക്ക് മാറ്റും. പിന്നെ ഏതുവാണ്? ആ നഫിയാണ്. പിന്നെ അലം അക്തുബ്, അന മുബ്തദയാണ്. ലമ്മർഫ് ജാസിമോ ജസ്മീൻ വനഫീൻ വഖൽബിൻ. അക്തുബ് എന്തൊക്കെയുണ്ട്? ഫീലോൻ, ആ മുദാരിഉൻ, മജ്സൂമുൻ, മജ്സൂമുൻ ബി ബിസ്സുകൂത്. അക്തുബ് ഫീലോൻ മുദാരിഉൻ മജ്സൂമുൻ ബിസ്സുകൂൻ. എന്തുകൊണ്ടാണ് ജസ്മ് ഉള്ളത്? ബിസ്സുകൂൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ജസ്മ്? സുക്കൂൻ ഉണ്ട്. ആ പിന്നെ അപ്പൊ അയാള് മുദരിസ് ചോദിക്കുക, അൽ മുദരിസു ലിമലം തക്തുബ് യാ ബുനയ്യ, ലിമ എന്താ, എന്തുകൊണ്ടാണ്? പിന്നെ ലം തക്തുബ്, നീ എന്താക്കാതിരുന്നത്, നീ എഴുതാതിരുന്നത് എന്തുകൊണ്ടാ? യാ ബുനയ്യ, എന്റെ കുഞ്ഞു മകനെ, എന്താ ചെയ്താ? ഞാൻ ബുനയ്യ എന്ന കുഞ്ഞു മകൻ എന്നാ, നമ്മളെ ചെറിയ കുട്ടികളെ ഇബിന് എന്ന് പറഞ്ഞ മകൻ എന്നാണ്, ബുനയ്യ എന്ന് പറഞ്ഞ ചെറിയ മകൻ എന്നാ, കുഞ്ഞു മകൻ. പിന്നെ ലിമ, എന്തുകൊണ്ടാണ്? ലാമർഫേ ലിമ എന്നുള്ളത് ഒന്നായിട്ട് തന്നെ ജാറ് മജറൂർ. ലം തക്തുബ് ലമർഫേ വഖൽബിൻ, കൽബ് അറിയരുത് കേട്ടോ, നായിന്റെ അക്ഷരാവും. കൽബ് കൽബ് വേറെ എവിടെയും ചെന്നിട്ട് ലമ്മർഫ് ജസ്മിൻ വനഫീം വഖൽബിൻ എന്ന് പറഞ്ഞാലേ എന്താ, നായിക്ക് ലെമ്മുണ്ടോ എന്ന് ചോദിച്ചു. കൽബാണ് ചെറുത മറിക്ക. ആ ലമ്മർഫ് ജസ്മിൻ വനഫീൻ വഖൽബിൻ തക്തുബ് ഫീലോൻ പിന്നെ അപ്പൊ കുട്ടി മറുപടി പറയാണ്, അരിയുൻ അരി പറയാ,
ലിഅന്നനി, കാരണം തീർച്ചയായിട്ടും ഞാൻ, ലം അഫ്അം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അദ്ദർസ, എന്തിനെ? പാഠത്തെ. പാഠം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താക്കിയതുമില്ല, എഴുതിയിട്ടില്ല. ലി അന്നനി, തീർച്ചയായിട്ടും ഞാൻ. ലാമ ഹർഫേ ജാറ്, അന്ന ഹർഫേ തഹ്കീദ്, നീ ഇസ്മു അന്ന. ലം അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ലം ഹർഫേ തക്ദീറാണേത്, തക്ദീറാന. പിന്നെ അദ്ദർസ, മഫ്ഊലും ബിഹി, മൻസൂബും ബിൽ ഫത്ഹതി, മൻസൂബും ബിൽ ഫത്ഹതി. പിന്നെ ഇനി അവിടെ ലം അഫ്ഹം അദ്ദർസ എന്ന് പറഞ്ഞ ജുംലക്ക് ഒരു തർക്കീബുണ്ട്, അതെന്താ? പിന്നെ അൽ മുദരിസു, അധ്യാപകൻ ചോദിക്കുക, മാ ഹുവ ശൈഉ അല്ലദീ ലം തഫ്ഹംഹു ഫീ ദർസി, മാ ഹുവ ശൈഉ, എന്തൊരു കാര്യമാണ്, എന്താ മാ ഹുവ ശൈഉ പറഞ്ഞ? എന്തൊരു കാര്യമാണ്, എങ്ങനത്തെ കാര്യം, ലം തഫ്ഹം ഹു, ആ കാര്യത്തെ നീ എന്ത് ചെയ്തിട്ടില്ല, എന്താക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഫിദർസി, ക്ലാസ്സിൽ, പാഠത്തിൽ നീ മനസ്സിലാക്കാത്ത കാര്യം ഏതാണ്? മല്ലദി, എന്തൊരു കാര്യമാണ്, ലം തഫ്ഹം, നീ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഓ, അതിനെ, ഫിദർസി, എവിടെ? പാഠത്തിൽ. അപ്പൊ പാഠത്തിൽ നീ മനസ്സിലാക്കാത്ത കാര്യം എന്തായിരിക്കും മനസ്സിലാകായി ആ പാഠത്തില്? മല്ലദി, എന്തൊരു കാര്യമാണ്, ലം തഫ്ഹം ഹു, നീ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ആ ലം ഹർഫേ ജസ്മീൻ വനഫീം, ആ ലം ഹർഫേ ജസ്മീൻ വനഫീം വഖൽബിൻ, വഖൽബിൻ തഫ്ഹം ഫീലു ഫീലോൻ ുള്ളത് എവിടെ കിടക്കണ്ടേ? ഹു, ഹു എന്നുള്ളത് ഏതാണ്? മഫൂലും ബിഹി. ഫിദ്ദർസി ജാർ മജ്റൂർ. അപ്പൊ അലിയുൻ, അലി പറയാ, ലം അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അൽ ഫർഖ, വ്യത്യാസത്തെ, ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി വൽ ജുംലത്തിൽ ഫീലിയ, ജുംല ഇസ്മിയക്കും ജുംല ഫീലിയക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് വ്യത്യാസം മനസ്സിലായിട്ടില്ല, എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഏതിന്റെ വ്യത്യാസം, ജുംലത്തുൽ ഇസ്മിയയുടെയും ജുംലത്തുൽ ഫീലിയയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് എനിക്ക് എന്ത് ചെയ്തിട്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ലം അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അൽ ഫർഖ, വ്യത്യാസം,
ബൈനൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയായ ജുംലന്റെ ഇടയില്, വബിൽ വൽ ജുംലത്തിൽ ഫീലിയ, ഏതിന്റെ ഇടയിലോ ഫീലിയായ ജുംലന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല. എന്താ ജുംലത്തിൽ ഇസ്മിയ അറിഞ്ഞ? ആ ഒരു സെന്റൻസിന്റെ തുടക്കം ഏതുകൊണ്ട്? ഇസ്മു കൊണ്ട്. അങ്ങനെ അതിനാണ് ജുംല ഇസ്മിയ. ജുംല ഫീലിയ അറിഞ്ഞാലോ തുടക്കം ഏതുകൊണ്ടാകുക? ഫീലോണ്ടാകുക. അതാണ് ജുംലത്തോൻ ഫീലിയ. അപ്പൊ അതാണ് അവൻ പറയുന്നത്, ലം അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ലം മർഫ എന്തിനെ മനസ്സിലാക്കിയിട്ടില്ല? അൽ ഫർഖ, വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ല. ഫർഖ മഫ്ഊലും ബിഹി. എന്റെ ഇടയിലുള്ള വ്യത്യാസം, ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി, ഇസ്മിയായ ജുംലന്റെ ഇടയില്. ബൈന പിന്നെ ഇതിന്റെ ഇടയിലും, വൽ ജുംലത്തിൽ ഫീലിയത്തി, ഏതിന്റെ ഇടയിലും? ഫീലിയായ ജുംലന്റെ ഇടയിലും. അത് അത്തുഫ് മഅത്തുഫ. അപ്പൊ അബ്ബാസുൻ, നമ്മൾ അബ്ബാസ് വിളിച്ചിട്ട് പറയാം, ഉസ്താദേ കസീറുൻ മിന തുല്ലാബി, കുറേ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളിൽ നിന്ന് അധികവും, ലം യഫ്ഹമു, അവര് മനസ്സിലാക്കിയിട്ടില്ല, ഹാദാ, ആ കാര്യത്തെ. ഏത് കാര്യത്തെ? ജുംല ഇസ്മിയന്റെയും ജുംല ഫീലിയന്റെ ഇടയിലുമുള്ള വ്യത്യാസം അവരെന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മാത്രല്ല, കുറെ ആൾക്ക് എന്ത് ചെയ്തിട്ടില്ല? എന്ത് ചെയ്തിട്ടില്ല? അതാ കസീറു മിന തുല്ലാബി, അധിക വിദ്യാർത്ഥികളും, ലം യഫ്ഹമു, അവര് മനസ്സിലാക്കിയിട്ടില്ല, ഹാദാ, ആ വ്യത്യാസത്തെ. ആ എന്താ തർക്കീബ്? കസീറു മിന തുല്ലാബി, വിദ്യാർത്ഥികളിൽ നിന്നുള്ള അധികവും. കസീറുൻ മുബ്തദ, മിനത്തുല്ലാബി ജാറു മജ്റൂർ, ലം യഫ്ഹമു, അവര് മനസ്സിലാക്കിയിട്ടില്ല. ലം മർഫ പിന്നെ മജ്സൂമും ബിസ്സുക്കൂൻ അല്ലേ, ബിഹദ്ഫിന്നൂനി. അവിടെ ജസ്മ എന്തിനെ കളഞ്ഞിട്ടാണ്? നൂനിനെ കളഞ്ഞിട്ടാണ്. ഫായില ലമീർ മുസ്തതിർ, ഏതാ തക്ദീർ? എങ്ങനെ തക്ദീറുള്ളതാ? ഹാദാ, ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഏത്? ഖബർ. ഖബറാ മഫൂല, മഫൂല, മഫൂലും ബിയാണ്. ഇതിന്റെ യഫ്ഹമൂന്റെ മഫൂല. അപ്പൊ അൽ ഹുസൈനു, ഹുസൈന് പറയാണേ, ഉസ്താദേ സഅൽതു, ഞാൻ ചോദിച്ചു, അഹവാതി, ആരോട്? എന്റെ സഹോദരിമാരോട്. അല്ലാ, ഈ എങ്ങനെയുള്ള സഹോദരിമാരാണ്? യദുറുസിന, അവരെന്താക്കണുണ്ട്? പഠിക്കണുണ്ട്. ഫിൽ മദ്രസത്തി സ്ഥാനവിയ, ഏത് മദ്രസയില്? സെക്കൻഡറി മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ആ സഹോദരിമാരോട് ഞാൻ ചോദിച്ചു, അൻഹാദ, എന്തിനെ കുറിച്ച് ചോദിച്ചു? ഈ കാര്യത്തെ കുറിച്ച്. ഏതാ ഈ കാര്യം? ജുംല ഇസ്മിയയുടെയും ജുംല ഫീലിയന്റെയും ഇടയിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു.
പക്ഷേ വലം യഅരിഫിന, അവരെന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അവര് മനസ്സിലാക്കിയിട്ടില്ല. മാ അറഫിന എന്നുള്ള അർത്ഥം. ആ സഅൽതു, ഞാൻ ചോദിച്ചു, എന്തൊക്കെണ്ട്? അഹവാതി, എന്റെ സഹോദരിമാരോട്. ഉഖ്തിന്റെ ജമ്മാണേത്? അഹവാത്. അപ്പൊ സഅൽതു ഫീലി ഫായിൽ അഹവാതി പ്ലസ് മുലാഫ് യാ മുലാഫുന്നിലൈഹി. അല്ലാ, ഈ എങ്ങനെയുള്ള സഹോദരിമാരാണ്? നമ്മളെ അല്ലത്തില്ലേ, ആ അല്ലത്തി എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? അല്ലാത്തി എന്നും വരും, അല്ലാ ഈ എന്നും വരും. രണ്ട് ജമ്മുണ്ട്. ഏതിന് മക്കളെ? അല്ലത്തി എന്നുള്ളത് ഒരു പെണ്ണ്. പെണ്ണുങ്ങൾ എങ്ങനെയാ പറയാ? അല്ലാത്തി എന്നും പറയാം, അല്ലെങ്കിലോ അല്ലാ ഈ എന്നും പറയാം. കല്ലായി അല്ലട്ടോ, അല്ലാ ഈ. അല്ലാത്തി അല്ലാ ഈ എഴുതി കൊടുത്തോളി, വേണേ മനസ്സിലാക്കി വെച്ചോളി. ആ അപ്പൊ അല്ലാ അല്ലാ ഈ എന്നുള്ളത് മൗസൂലിയാണ്. പിന്നെ എന്തുവാണ്? നഴത്താണ്. ആർക്കിന് അഴത്താണ്? അഹവാത്തിന്. എങ്ങനത്തെ അഹവാത്ത്? യദുറുസുന, അവര് പഠിച്ചും കൊണ്ടിരിക്കുന്നു. എന്തൊക്കെണ്ട്? ആരാണ് അതിലെ ഫായില്? പിന്നെ അവ ജമ്മു മുഅന്നസാണ്. പിന്നെ നീലും ഫായിലും എവിടെ പഠിക്കണത്? ഫിൽ മദ്റസത്തി സാനവിയത്തി, സെക്കൻഡറി മദ്റസയിൽ. ഫിയർഫെ ജാറ്. അൽ മദ്റസത്തി മജറൂർ. അസാനവിയത്തി നേർത്ത്. എന്തിനെ കുറിച്ച് ചോദിച്ചു? അൻഹാദ, ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചു. എവിടേക്കാണ് അതിന്റെ ബന്ധം? അൻഹാദ, ഈ കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്തോ? ചോദിച്ചു. സാൽത്തു നിളീമക്കാണ് അതിന്റെ ബന്ധം. ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചു. അൻഹാദ എന്താ തർക്കീബ്? അൻഹാദ അന്നർഫ് വലം. അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല, അവര് മനസ്സിലാക്കിയിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തിട്ടില്ല? അവരറിഞ്ഞിട്ടില്ല. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. യാരിഫ് യാരിഫാനി പിന്നെ 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 അപ്പോ ലമ്മർഫ് വഖൽബിൻ യഅരിഫിന ഈലുൻ മുദാരിഉൻ മജ്സൂമുൻ ഫിൽ മഹല്ലി. എന്തിനാണ് ഫിൽ മഹല്ലി എന്ന് കൂട്ടി കൊടുക്കണേ? മഹല്ലു ജസ്മ അറിയാൻ കാരണം എന്താ? മുദാരി അതിനോട് ചേർന്ന് വന്നു. എന്തിനോടാ ചേർന്ന് വന്നേ? നൂനിസ്വ. നൂനിസ്വനോട് ചേർന്ന് വന്ന മുദാരി എന്തേക്കാരാം? മബിനിയേക്കാരാം. അപ്പൊ ഫീ മഹല്ലി ജസ്മി എന്നാ പറയാ. അപ്പൊ അൽ മുദരിസു, അപ്പൊ ഓർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അൽ മുദരിസു അധ്യാപകം പറയാണ്, സഅശ്റഹു ലക്കും, ഞാൻ പിന്നീട് വിശദീകരിച്ചു തരും. ലക്കും ആർക്ക്?
നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. മറത്തൻ ഉഹ്റാ, മറ്റൊരു പ്രാവശ്യം കൂടി വിശദീകരിച്ചു തരും. അൽ ആനാ, എപ്പോ? ഇപ്പോ. ഞപ്പ വിശദീകരിച്ചു തരാം കേട്ടോ. അവിടെ ദയവേദ അവിടെ ഇരുന്നോളി. അതാ സ അഷ്റഹു, ഞാൻ വിശദീകരിച്ചു തരും. എന്തൊക്കെയുണ്ട്? ആരാണ് ഫായിൽ അഷ്റഹു പറയുമ്പോ? അനാ. ഷറഹ, യശ്റഹു, തശ്റഹു, അഷ്റഹു. ഞാന് സഅഷ്റഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഏതിൽ വിശദീകരിച്ചു തരും? ഹാദദ്ദർസ, ഈ പാഠത്തിൽ. ഹാദാന്നുള്ളത് എന്താണ് അഷ്റഹുവിന്റെ? മഫൂൽ എന്ന് പറയാം. മഫൂല് ഫീ ആണ്, പിന്നെ പഠിക്കും മഫൂലാണ്. അദ്ദർസ മറ്റൊരു പ്രാവശ്യം കൂടി ഞാൻ വിശദീകരിച്ചു തരും. മറത്തൻ എന്നുള്ളത് പറഞ്ഞുതരാ. അൽ ആന, ഇപ്പ വിശദീകരിച്ചു തരാ. അല്ലാന എന്നുള്ളത് നഴത്ത, അല്ല ലർഫാണ് കേട്ടോ. ഉഹ്റ എന്നുള്ളത് മറത്തിന് നഴത്ത. അധ്യാപകന് പറയാ, അധ്യാപകൻ പറയാ, ഇസ്മഉ, കേട്ടുകൊള്ളൂ. അപ്പൊ എന്താ, എന്ത് ഫീലാണ്? അമ്രഫീല്. അമ്രഫീലിന്റെ എന്താണ്, ഏകവചനോ ബഹുവചനോ? ബഹുവചന. അപ്പൊ അതിന്റെ ഏകവചനം ഏതാ? ഇസ്മഉ. സർഫാക്കട്ടെ. ഇസ്മഉ, പിന്നെ ഇസ്മാ, പിന്നെ ഇസ്മഉ, പിന്നെ അതായത് തസ്മഉന എന്നതിൽ നിന്നാണ് ഇതിനെ പിടിക്കുന്നത്. പറഞ്ഞത് ഏതാണ്? അഫ്ഹാലുൽ ഹംസയാണ്. അവിടെ നൂനെ കളഞ്ഞിട്ടാണ് ജസ്മ, അതന്നെ പടിയും. അപ്പൊ ഇസ്മഉ പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്. ആരാണ് ഫായിൽ ഇസ്മഉ പറയുമ്പോ? അന്തും. അല്ലാതെ ഹുംന അല്ല. എന്നാ ഹുംന്നുള്ളൊരു അമ്പ്രാ ഇന്ന് എങ്ങനെ എടുക്കുക? ഞാൻ പറഞ്ഞുതരാം നിങ്ങക്ക്. യസ്മഉന. അപ്പൊ കേൾക്കുന്നല്ലേ? നിങ്ങൾ കേൾക്കുന്നുള്ള, നിങ്ങൾ കേൾക്കുന്നല്ല. ഉം എന്നതിൽ നിന്നൊരു അമ്പ്ര വരാ. ആ അമ്പ്ര നമ്മൾ കഴിഞ്ഞ ആഴ്ച തക്വീമുല്ലിസാല് പഠിച്ചിക്കണേ. ഞാനില്ല ക്ലാസ്സിൽ. നല്ലോല് പറഞ്ഞോളി. ഏതമ്പ്രാണത്? രണ്ട് തരം അമ്പ്രണ്ട്. ഒന്നേതേനി അമ്പ്ര? ആ ഇതില് പങ്കെടുത്ത ഒറ്റാളും ഇല്ല. ഇതില് പതിനഞ്ചാളില് കാണ്ട്, പതിനഞ്ചാളില് ഒരാളും ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലേ? രണ്ട് സൈസ് അമ്പ്രണ്ട്. ഏതേനി അത്? ഒന്ന്. ഞാൻ പങ്കെടുത്തിട്ടില്ല ക്ലാസ്സിൽ. പങ്കെടുത്തോല് പറയട്ടെ, പങ്കെടുക്കാത്ത ആളും ഉണ്ടായിരുന്നോളി. ഏതൊക്കെയായിരുന്നു രണ്ടമ്പറ്? കഴിഞ്ഞ ആഴ്ച തക്വീമുല്ലിസാല് പഠിച്ച അമ്പ്ര ഏതൊക്കെയാണ്? അമ്ര ഹാലിർ പറഞ്ഞാൽ എന്താ? നേരിട്ടുള്ള ആളോട് കൽപ്പന. ആ നേരിട്ടുള്ള ആളോടുള്ള കൽപ്പനക്കാണ് അമ്ര ഹാലിർ അറിയാ. അതില് പെട്ടതാണ് ഇസ്മഉ എന്നുള്ളത്. ഇസ്മഇ. അതൊക്കെ അമ്ര ഹാലിറ. ഈ അമ്രിന് എന്താ പേരും അറിയാ?
പിന്നെ രണ്ടാമത് പറഞ്ഞൊരു അമ്രുണ്ട്, അതേതാണ് അമ്രേ? ഓഇബ്. അതിനു വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന അക്ഷരാണ് ഏത്? കസ്റുള്ളലാം. കറക്റ്റ്. എന്താ ഈ പറഞ്ഞാളെ പേരെന്താ? ഹസീന. ഹസീന. ആ ശുക്രൻ ലക്കിയാ ഹസീന, ബാറക്കല്ലാഹു ഫീകി. ഓർമ്മിച്ചല്ലോ. അമ്രു ഗായിബിനെ എടുക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തിൽ ഏത് ചേർത്ത് കൊടുത്താ മതി? കസറുള്ള ഒരു ലാമിനെ ചേർത്ത് കൊടുത്താ മതി. ലീ അദ്ദീബ്, ലീ അജീലിസ്, ലീ അക്കുത്തുബ്. എന്താർത്ഥം? അവൻ എഴുതട്ടെ, അവനിരിക്കട്ടെ, അവൻ നോക്കട്ടെ, ഒക്കെ അവനാ. അതുകൊണ്ടാണ് അമ്രിന് എന്തിന് പേര് വെച്ചത്? അമ്രു ഗായിബ്, മറഞ്ഞവനോടുള്ള അമ്രു. അപ്പോ സമിയ യസ്മാവ് എങ്ങനെ? അമ്രു ഗായിബ് എങ്ങനെ വരിക? യസ്മാവിന്റെ ലീ സുക്കൂൻ ചെയ്യട അവസാനം. അവൻ കേൾക്കട്ടെ. അവൻ എത്ര ആള് കേൾക്കട്ടെ? രണ്ടു പേര് കേൾക്കട്ടെ. ലിയസ്മഔ എന്താക്കട്ടെ? അവര് കുറെ പേര് കേൾക്കട്ടെ. അവിടെയൊക്കെ ജസ്മുണ്ട്. ലിയസ്മഅന്ന് പറയുമ്പോ എങ്ങനെ ജസ്മ അറിയോ? കളഞ്ഞിട്ട്. ലിയസ്മഔ അവിടെ മെയിനെ കളഞ്ഞിട്ടാ? നൂനെ കളഞ്ഞിട്ടാ. കാരണം അതൊക്കെ ഏതിൽപ്പെട്ടതാണ്? ഏതിൽപ്പെട്ടതാ? അങ്ങനെ ആറെണ്ണം വരാ. അമ്ര വായിബ് ആറെണ്ണം വരാ. അമ്ര ഹാലറും എത്രണ്ണം വരാ? ആറെണ്ണം വരാ. അവിടെ നൂന് പോവൂല. ഓക്കെ, ഒരാളിപ്പോ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പത് പൂട്ടി വെച്ച് പോയിട്ടുണ്ടാവും. ഒരാളായി പറ റെഡിയായല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ക്ലാസ് തുടരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതോടുകൂടെ പെട്ടി പൂട്ടി പോകും ഞാൻ. ശരി, അപ്പൊ ഇസ്മാഉ, നിങ്ങൾ കേൾക്കുവീൻ. എന്തൊക്കെ ഉണ്ട് അതിൽ? ഫീലുണ്ട്, പിന്നെ ഫായിലുണ്ട്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ജുംലത്തുൽ ഇസ്മിയതു, ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്, ഇയൽ ജുംലത്തു, അതൊരു ജുംലയാണ്. അല്ലത്തി, എങ്ങനെയുള്ള ജുംല? അവ്വലുഹാ, ആ ജുംലയുടെ ആദ്യം. ഇസ്മുൻ, ഏതുണ്ടാകും? എങ്ങനെ നിർവചനം പറഞ്ഞത്? അൽ ജുംലത്തുൽ ഇസ്മിയതു, ഏത് ജുംല? ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഹിയൽ ജുംലത്തു, അതേതാണ്? ഒരു ജുംലയാണ്. അല്ലത്തി, എങ്ങനെയുള്ള ജുംല? അവ്വലുഹ, അതിന്റെ തുടക്കം. ഇസ്മുൻ, ഏതാണ്? ഇസ്മാണ്. അപ്പൊ തുടക്കത്തിൽ ഇസ്മ വരുന്ന ജുംലക്കാണ് എന്തെന്ന് പറയാ? ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഏതുണ്ടാകും? ഇസ്മുണ്ടാവും. അൽ ജുംലത്തുൽ ഇസ്മിയതു, ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്, ഇയൽ ജുംലത്തു, അതൊരു ജുംലയാണ്. അല്ലത്തി, എങ്ങനെയുള്ള ജുംല? അവ്വലുഹ, അതിന്റെ തുടക്കം. ഇസ്മുൻ, ഏതുണ്ടാകും? ഇസ്മുണ്ട്. തർക്കി പറഞ്ഞാട്ടെ. അൽ ജുംലത്തുൽ ഇസ്മിയതു, ഇസ്മിയായ ജുംല. അൽ ജുംലത്തു മുബ്തദാ, മുബ്തദാ. അൽ ഇസ്മിയതു
അതൊരു ജുംലയാണ്. അവിടെ അർത്ഥം പൂർത്തിയായി. ഇയാന്നുള്ളത് തെക്കീതാക്കിയാ മതി. അൽ ജുംലത്തു എന്നുള്ളതാണ് ഏത്? ജുംലയാണ്. അപ്പൊ എന്തായി? ഖബറായി. അപ്പൊ അതോടുകൂടെ ഒരു സെന്റൻസ് ആയി. അൽ ജുംലത്തുൽ ഇസ്മിയത്തു, ഇസ്മിയായ ജുംല. ഈ അൽ ജുംലത്തു, അതൊരു ജുംലയാണ്. കഴിഞ്ഞു. ഇനി അതിന് നേഴത്ത് വരികയാണ്. അല്ലത്തി, എങ്ങനെയുള്ള ജുംല. ആ എന്താ അല്ലത്തി? മൗസൂലാണ്, നേഴത്തുമാണ്. പിന്നെ എന്തുകൊണ്ടാ അല്ല അവിടെ അല്ലതി കൊടുന്നാ പോരെ? എന്തിനാ അല്ലത്തിനെ കൊടുന്നേ? ആ അവിടെ അല്ലതി എന്ന് പറഞ്ഞാ പോരെ? എന്തിനാ അല്ലത്തി എന്ന് കൊണ്ടത്? എന്തിനാ? ആർക്കാ നേഴത്തെ? ജുംല. ജുംല ഏതാണ്? സ്ത്രീലിംഗം. അപ്പൊ സ്ത്രീലിംഗത്തിന് എന്താ അറബി പറയാ? മോന്നസ്. അപ്പൊ ജുംലത്ത് മോന്നസ് ആയതുകൊണ്ടാണ് ഇതിനെ കൊണ്ടത്. മൗസൂലാണെഴുത്ത്. എങ്ങനത്തെ ജുംല? ഔവലുഹ, അതിന്റെ തുടക്കം. ഇസ്മുൻ, ഇസ്മാണ്. ഔവലോ ആ മുറ മുലാഫ് അല്ല, സെന്റൻസിന്റെ തുടക്കാണ്. അതാണേത്? എന്റെ ഖബറ്. നഹ്വോ, ഉദാഹരണം. അസ്സയ്യാറത്തു ജമീലത്തുൻ, ആമിദുൻ മരീദുൻ, ആമിനത്തു മുജ്തഹിദത്തുൻ. മൂന്ന് ജുംല. അസ്സയ്യാറത്തു, കാറ്. ജമീലത്തുൻ, ഭംഗിയുള്ളതാണ്. സയ്യാറത്ത ഇസ്മാ ഫീല ഇസ്മാണ്. അപ്പൊ എന്തുകൊണ്ടാ തുടങ്ങിയത്? അപ്പൊ അതിനുള്ള പേരെന്താണ്? ജുംലത്തുൽ ഇസ്മിയ. ഹാമിദുൻ, ഹാമിദ്. മരീദുൻ, രോഗിയാണ്. ഹാമിദുൻ മുബ്തദ. മരീദുൻ ഖബറ്. കണ്ടോ, അസ്സയ്യാറത്തു പറഞ്ഞ മുബ്തദ പെണ്ണായപ്പോ ജമീലത്തു പറഞ്ഞ ഖബറും ഏതായി? പെണ്ണായി. ഹാമിദ് എന്നറിയണ മുബ്തദ ആമ്പർന്നോനായപ്പോ മരീദുള്ള ഖബറും ഏതായി? ആണായി. ആമിനത്തു, ഞമ്മള ആമിന. മുജ്തഹിദത്തുൻ, അവൾ പരിശ്രമശാലിനിയാണ്. ഓള് ഭയങ്കര പരിശ്രമിക്കും. നിങ്ങളെ മാതിരി കള്ളത്തിയാളല്ല ആമിന. പഠിക്കാനുള്ളതൊക്കെ നല്ലോണം പഠിക്കും. ആ അതാണ് ആമിന. ആമിനാന്റെ മാതിരി ആകണമെന്നാ പറയണേ. ആമിനത്തു, ആമിന. മുജ്തഹിദത്തുൻ, അവൾ പരിശ്രമശാലിനിയാണ്. പിന്നെ ഇതിൽ കുറെ ആൾ പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഹാജരായിട്ടില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പിൽ ഇടണേ. പിന്നെ ആ വർത്തമാനത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. ഞാൻ ക്ലാസ് പറയാ, പിന്നെ ഞാനത് കേട്ടിട്ടില്ല, ഞാൻ ക്ലാസ്സിലില്ല ഇനി എന്നൊന്നും ഇവിടെ ഒരു ന്യായം ആരും പറയാൻ നടക്കണ്ട. അതിനു വേണ്ടിയാണ് ഗ്രൂപ്പിൽ ഇടണേ. അത് വായിക്കാതെ അടുത്ത ക്ലാസ്സിക്ക് വരും ചെയ്യരുത്. ആമീനത്തു, ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല പറയണത്, മൊത്തത്തില് പറയാ. ഏ ഞാൻ ലൈനിന്നാണ്, ഒറ്റ മറുപടിയിൽ ഒഴിവാകാൻ ആരും നടക്കണ്ട. അതെല്ലാവർക്കും രണ്ടാമത് ഈ കേട്ട പിന്നെ വലിയ പിന്നെ പഠിപ്പുകാർത്ഥിയൊക്കെ രണ്ടാമതും പഠിക്കാനാണ് ഗ്രൂപ്പിൽ ഇടണേ. തെക്വീമുൽ ലിസാനൊക്കെ രണ്ടു വട്ടം മൂന്ന് വട്ടം ഒക്കെ കേൾക്കണം. ഇത് കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടെന്ന് ചോദ്യം അടുത്ത ഞായറാഴ്ച എട്ടരക്ക് ഗ്രൂപ്പ് കണ്ട് വരുമ്പോ അപ്പോണ്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഫായില്ല, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. വേറെ എന്തെങ്കിലും എടുക്ക അതിന് പകരം. അത് നല്ലോണം പഠിച്ചോട്ടെ എഴുതിയിട്ടാണ് അത് എടുക്കണേ. അത് പഠിക്കാൻ സമയമല്ലെങ്കിൽ പിന്നെ അതിന് നിന്നിട്ട് കാര്യമല്ല. ആമിനത്തു, ആമിന. മുജ്തഹിദത്തുൻ, പരിശ്രമശാലിനിയാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇസ്മുണ്ടാ തുടങ്ങിയത്. സയ്യാറത്ത് ഇസ്മാണ്, ആമിദ് ഇസ്മാണ്, ആമിന ഇസ്മാണ്. അപ്പൊ ഒരു ജുംലയുടെ തുടക്കം ഇസ്മു കൊണ്ടാണെങ്കിൽ ആ ജുംലക്കാണ് എന്ത് പറയുന്നത്? ജുംലത്തുൻ.
ആ ഇസ്മിയ, അതിന്റെ ആദ്യത്തെ പാർട്സിന് എന്താ പറയാ മുബ്തദ, രണ്ടാമത്തെ പാർട്സിന് എന്താ പറയാ ഖബർ. പിന്നെ എന്നിട്ട് ഇയാൾ പറയുന്നുണ്ടോ അങ്ങനെ ഫകുല്ലു ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി, ഈ ജുംലകളിൽ പെട്ട എല്ലാ ജുംലകളും. ഏത് ജുംലകളെ എത്രണ്ണം പറഞ്ഞോ? മൂന്നെണ്ണം. അതാ പറയണേ ഫകുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലകളും. മിൻ ഹാദിഹിൽ ജുമലി, ഈ ജുംലകളിൽ പെട്ട എല്ലാ ജുംലകളും. അവ്വലുഹ, അതിന്റെ സ്റ്റാർട്ടിങ് ഇസ്മുൻ, ഏതാണ് ഇസ്മാണ്. വഹുവ, ആ ഇസ്മ് അൽ മുബ്തദഉ, ആ ഇസ്മിനാണ് എന്ത് എന്ന് പറയുന്നത്, മുബ്തദ എന്ന് പറയുന്നത്. വൽ ഇസ്മു സാനി, രണ്ടാമത്തെ ഇസ്മ് ഹുവൽ ഖബറു, അയാണ് എന്ത് എന്ന് പറയുന്നത്, ഖബർ എന്ന് പറയുന്നത്. അൽ മുബ്തദഉ, നമ്മളെ മുബ്തദ. വൽ ഖബറു, ഖബറും. മർഫുആനി, രണ്ടും എന്തായിരിക്കും, റഫൈ ചെയ്യപ്പെട്ട ദൈകാരം. മുബ്തദാക്കും റഫാണ്, ഖബറിനും റഫാണ്. അഫഹിംതും, മനസ്സിലായോ? ഇരിഞ്ഞോ? ആ അപ്പൊ എന്താ പറയാ ഉത്തരം? ഫഹിംന, അതെ ഞങ്ങൾ മനസ്സിലാക്കി. ആ തെർക്കീബ് പറഞ്ഞാട്ടെ, ഫകുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലകളും. മിൻ ഹാദിഹിൽ ജുമലി, ഈ ജുംലകളിൽ പെട്ട എല്ലാ ജുംലകളും. അർത്ഥം പൂർത്തിയാക്കണോ അല്ലേ? പൂർത്തിയാക്കടാ? ഇല്ല. അപ്പൊ കുല്ലു ജുംലത്തിൻ മുലാഫുൻ ഇലൈഹി, മിൻ അർഫ് ആറ്, ഹാദിഹി മജറൂറ്, അൽ ജുമലി ബദല്. ജുംലത്തിൽ നിന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? ജുംലത്തിൻ എന്നതിന്റെ ബഹുവചനമാണ് ഏത്? ജുമല്. ചുമലല്ല, ജുമല്. ആ അവ്വലുഹ, ആ ജുംലയുടെ തുടക്കം. ഇസ്മുൻ, അത് ഇസ്മാണ്. പൂർത്തിയായോ അല്ലേ? അപ്പൊ അവ്വലുഹ എന്നുള്ളത് എന്തേ കാരം തർക്കീബ്? അവ്വലുഹ, അതിന്റെ ആരംഭം ഇസ്മുൻ ഇസ്മാണ്. അപ്പൊ എന്താ മുബ്തദ പറഞ്ഞാൽ ഒന്നാം മുബ്തദ ആദ്യം കഴിഞ്ഞു പോയി. ഇനി ഏതാ പറയണേ? മുബ്തദ ഒരു മുബ്തദ ആദ്യം കഴിഞ്ഞു, കുല്ല്. അപ്പൊ അവ്വലു മുബ്തദ ഉൻ സാനി പ്ലസ് മുലാഫ്, മുലാഫ് ഇസ്മുൻ ഇസ്മാണ്. അതാണ് ആരെ ഖബറ്? അവ്വലിന്റെ ഖബർ. ഇനി ആർക്ക് ഖബർ വേണം? കുല്ലൂൻ. ആ കുല്ലൂന്റെ ഖബർ ഏതാണ്? അവ്വല് എന്ന് പറഞ്ഞ മുബ്തദയും ഇസ്മു എന്ന് പറഞ്ഞ ഖബറും രണ്ടും കൂടിയതാണ് ആരെ ഖബറ്? കുല്ലിന്റെ ഖബറ്. കുല്ലിനവിടെ സ്വന്തം ഖബറില്ല. അവ്വല് എന്ന് പറയുന്ന മുബ്തദയും ഇസ്മു എന്ന് പറഞ്ഞ ഖബറും അത് രണ്ടും കൂടി കൂടിയതാണ് ആരെ ഖബറ്? കുല്ലിന്റെ ഖബറ്. വഹുവ, ആ ഇസ്മ് അൽ മുബ്തദ, അത് മുബ്തദയാണ്. അൽ മുബ്തദ മുബ്തദയാണ്. അതാണേത്? ഖബർ. വൽ ഇസ്മു സാനി, എന്നാൽ രണ്ടാമത്തെ ഇസ്മ് ഹുവൽ ഖബറു, അതാണ് ഖബർ. അൽ ഇസ്മു മുബ്തദ, അസ്സാനി രണ്ടാമത്തെ ഇസ്മ് ഏതാ മന്നൂത്ത്? ഏതാ മന്നൂത്ത് അവിടെ? ആർക്കാ നേത്ത്? ഇസ്മിന്. അപ്പൊ ഇസ്മിന് അവിടെ റഫ ഉണ്ട്. സാനി എന്ന് പറഞ്ഞ നേത്തിന് അവിടെ റഫ്?
ഞാഴ്ത്ത് മന്നൂത്ത് റഫയിലെയോ ഇറാബിൽ യോജിക്കണ്ടേ? താനി എന്ന് പറഞ്ഞുള്ള റഫ എവിടെ? മങ്കൂസ. ഏത് വെളിവാവൂല? ഇറാബ് റഫവും വെളിവാവൂല, ജറും വെളിവാവൂല. ഏത് വെളിവാകോ? ഏത് വെളിവാകോ? നസ്ബ് വെളിവാവും. ശുക്രൻ ശുക്രൻ, ഓർമ്മയിലുള്ളതിന് നന്ദി. ആ അത്താനി ഞാഴ്ത്ത്. ഉവൽ ഖബറു, അതാണ് ഖബറ്. അൽ ഖബറു ഉവ എന്നുള്ളത് തേക്കീതായിക്കോട്ടെ. അൽ ഖബറു എന്നുള്ളതാണ് ആരെ ഖബറ്? ഇസ്മുന്റെ. അവിടെ പൂർത്തിയാണത്. വൽ ഇസ്മു സാനി, രണ്ടാമത്തെ ഇസ്മ. ഉവൽ ഖബറു, അതാണ് ഖബറ്. എന്നിട്ട് വീണ്ടും അയാൾ പറയാ. അൽ മുബ്തദഉ, മുബ്തദയും. വൽ ഖബറു, ഖബറും. മർഫുആനി, രണ്ടും റഫഈ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ. അൽ മുബ്തദഉ, മുബ്തദ. വൽ ഖബറു, ഖബറും. വാവ് അത്ഫ്, അത്ഫ്. ഖബറു മഅ്തൂഫ്, മഅ്തൂഫ്. മഅ്തൂഫ് അലൈ ഏതാണ്? അൽ മുബ്തദഉ. മുബ്തദഉ എന്നുള്ളതാ മഅ്തൂഫ് അലൈ. അപ്പൊ മുബ്തദയും ഖബറും മർഫുആനി, രണ്ടും റഫഈ ചെയ്യപ്പെട്ടതാണ്. എന്താ മർഫുആനിന്റെ തർക്കീബ്? ആ ഖബറിന് റഫഈ വേണം. എവിടെ റഫഈ? ഏ പറയാ, അതൊന്നും ആലോചിച്ച് നിൽക്കരുത്. ചട്ടപ്പാടാനെ പറയാ. അരമണിക്കൂർ എന്നിട്ട് നിന്നാ പാടില്ല ഇതിനൊന്നും. ആ അഫഹിംതും, നിങ്ങൾ മനസ്സിലാക്കിയോ? ഹംസർഫേ ഇസ്തിഫ്ഹാം. ഫഹിംതും ഫീല് ഫായില്. അത്തുല്ലാബു, അപ്പൊ വിദ്യാർത്ഥികൾ പറയാണ് ഫഹിംനാഹു, ഞങ്ങൾ അതിനെ മനസ്സിലാക്കി. ജയ്യിദൻ, നല്ല നിലക്ക് മനസ്സിലാക്കി. ഞാൻ മറുഫേ ജവാബ്. ഫഹിംനാഹു എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലു ബിഹി ഉണ്ട്. ഫഹിംനാഹു അറിയുന്നത് ജയ്യിദ് എന്നുള്ളത് പിന്നെ. അബ്ബാസുൻ, അപ്പൊ അബ്ബാസ് പറയാ അന ലമ്മാ അഫ്ഹം, എനിക്ക് മനസ്സിലായി. അന ലമാന്നുള്ളങ്ങളിലെ ലമ്മേണ കേട്ടോ. എന്തേ ലമ്മ? ലമ്മ മുദാരിയാഫീലിന് ജസ്മീൻ എത്ര അക്ഷര പഠിപ്പിച്ചു തന്നിരുന്നത്? നാലക്ഷരം. ആ നാലക്ഷരം ഏതൊക്കെ? ഒന്ന് ലമ്മ, പിന്നെ രണ്ട് ലാമു, ലമ്രു ലാമു. ആ പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, അതേതാ? ലമ്മ ലാ. ലമ്മ ഒന്ന്, ലമ്മ രണ്ടാമത്തത്. ലാമു ലമ്രു ലാമുനെയും കഴിഞ്ഞു, നാലാമത്തെ ഒന്നുണ്ട്, അതേതാ? അതല്ല ഇപ്പൊ ഈ വായിക്കണ ഏതാണ്? ലമ്മ 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 ലാമു ലമ്ര ലാമു നഹി. അത് മുന്നിലെങ്ങനെ വെച്ചിട്ട് അതൊള്ളൊളിച്ചിരിക്കണ. അന ഞാന് ലമ്മ അഫ്ഹം, എനിക്ക് മനസ്സിലായിട്ടില്ല. അതന്നെ അന മുബ്തദ തന്നെയാണ്. ലമ്മ ഹർഫ് ജാസിം, ജാസിം. ലമ്മ എന്നാണ് ശ്രദ്ധിച്ചോർത്തലീം. അന്തടാതെ ലമാന്ന് വായിച്ചണ്ട. ലമ്മ അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ലമ്മർഫ് ജാസിം. പിന്നെ പിന്നെ കവിതാ രൂപത്തിൽ പറഞ്ഞതാ. ലമ്മും ലമ്മയും ലിമാലി, മാലിയിലേക്ക്. കേലബ അല്ലെങ്കിൽ കല്ലബ, അത് രണ്ടും മറിക്കും. മുദാരിന് എന്തിലേക്ക് മറിക്കും? മാലിയിലേക്ക് മറിക്കും. ലമ്മ അഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാ ഫഹിംതു എന്നാണ് അവിടെ അർത്ഥം. എന്താ അർത്ഥം?
എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ടോ പറയാ ഉസ്താദിനോട്, കുൽത്ത ഉസ്താദെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്നൽ മുബ്തദ അവൽ ഖബറ, മുബ്തദയും ഖബറും മർഫുആനി. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മുബ്തദ ഖബറും എന്തേ കാരാ റഫൈ ചെയ്യപ്പെട്ടതാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങള് പറഞ്ഞു? എവിടെ നിങ്ങൾ പറഞ്ഞേ? എവിടെ പറഞ്ഞേ? ആ നേരെ അതിന്റെ അപ്പുറത്തെ നേരെ മുന്നിലുള്ള സെന്റൻസിൽ അൽ മുബ്തദ വൽ ഖബറു മർഫുആനി. അപ്പൊ ഉസ്താദിനോട് ശിഷ്യൻ ചോദിക്കാ, കുൽത്ത ഉസ്താദ് ഞങ്ങൾ പറഞ്ഞു, ഇന്നൽ മുബ്തദ അവൽ ഖബറ, മുബ്തദയും ഖബറും മർഫുആനി, എന്താക്കപ്പെട്ടതാണ്? എന്താ ഉസ്താദ ഈ മർഫു പറഞ്ഞാൽ എന്താ? ഫമാ മായനൽ മർഫു എന്താ, എന്താ അർത്ഥം? മനസ്സിലായിട്ടില്ല. നിങ്ങൾ മർഫു മർഫു പറഞ്ഞാൽ എന്തായി മർഫു? കുൽത്ത അങ്ങ് പറഞ്ഞു, ഇന്നൽ മുബ്തദ അവൽ ഖബറ, മുബ്തദയും ഖബറും മർഫുആനി, എന്താണ് റഫൈ ചെയ്യപ്പെട്ടതാണ്. ഫമാ മായനൽ മർഫുഇ, എന്താണ് ഈ മർഫുഇന്റെ അർത്ഥം? ആ കുൽത്ത നിങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ഉണ്ട്? ആരായാലും ഫായിലെ താന്നുള്ളത് എന്തിനു ഈക്വലാണ്? നിങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ഓ ഇവിടെ അനലം അഫ്ഹം എന്ന് പറയാൻ പറ്റുമോ? ലമ്മിന്റെ അതേ മൂന്ന് കാര്യം ആർക്കുണ്ട്? ലമ്മക്കുണ്ട്. അതാ വാലം വലമ്മ വാലിമാലിയും കയറബ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ നമ്മളെ കവി. ആ എന്താ നിങ്ങള് പറഞ്ഞത്? ഇന്നൽ മുബ്തദ, തീർച്ചയായിട്ടും മുബ്തദ, വൽ ഖബറ ഖബറും, മർഫുആനി റഫൈ ചെയ്യപ്പെട്ടതാണ് നിങ്ങൾ പറഞ്ഞു. ഇന്നർഫേ അൽ മുബ്തദ ഇസ്മു ഇന്ന, ഇസ്മു ഇന്ന, വൽ ഖബറ ഖബറും, വാവ് ഖബറ ഏതാ മഅതൂഫ് അലൈ? അപ്പൊ മുബ്തദയും ഖബറും മർഫുആനി റഫൈ ചെയ്യപ്പെട്ടതാണ് നിങ്ങൾ പറഞ്ഞു. മർഫുആനി ഖബറോ കാരണം അത് ഡുവലാണ്. മുസന്നക്ക എന്തുകൊണ്ടാണ് റഫേ? ജസ്മുൻ നസ്ബ് ആണെങ്കിൽ എങ്ങനെ പറയാ? അല്ല ജറു നസ്ബ് ആണെങ്കിൽ എങ്ങനെ പറയാ? മർഫുആനിനെ എന്നിട്ട് ഇയാള് ചോദിക്കാ, ശിഷ്യൻ ചോദിക്കാ ഉസ്താദിനോട്, മർഫുഴി ഉസ്താദെ മർഫുഴിന്റെ അർത്ഥം എന്താ? എന്താണ് ഈ മർഫുഴ എന്ന് പറഞ്ഞ? ആ മർഫുഴിന്റെ അർത്ഥം എന്താന്നാ ചോദിക്കണേ. അവിടെ കട്ടെ, ഏതായാലും ഒന്ന് കയ്യൂല, അത് എന്റെ അപ്പുറത്തുണ്ട്. അടുത്താഴ്ച നോക്കാം. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഈ തെക്കു വിമിലിസ കടന്നു കഴിച്ച ഓതാൻ വരണ്ട കേട്ടോ.